ശ്ലോകം 2. അനധികത നിദാഹ ക്രൗര്യവൃന്ദാവനാന്തൽ. നിദാഹം ചൂട്, ഗ്രീഷ്മകാലത്ത് ഉഷ്ണകാലത്തുള്ളതായ ചൂട്. എങ്ങനെയുള്ള ചൂട്? ക്രൗര്യം, ഭയങ്കരമായ ചൂട്. അതെവിടെ? പുറത്താണ്. അതാണ് ഇവിടെ വൃന്ദാവനത്തിനെ സംബന്ധിച്ച് അനധിഗതം. ആ ചൂട് ഒരിക്കലും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഈ വലിയ ഉഷ്ണം, വലിയ ചൂട് ഇല്ലാത്തതായ ആ വൃന്ദാവനത്തിൽ നിന്ന്, ഇത്രകാലം ഒരു വൃന്ദാവനത്തിൻ്റെ ഉള്ളിലായിരുന്നു, അപ്പോൾ അവർക്ക് ഒരിക്കലും ചൂട് അനുഭവപ്പെട്ടിട്ടില്ല. ഇപ്പോൾ അവർ അതിൽ നിന്ന് പുറത്തേക്ക് പോയി, ഐശ്വികമെന്ന് പേരായ കാട്ടിലേക്ക് പോയി. അപ്പോൾ അവർക്ക് ആ ചൂട് അനുഭവപ്പെട്ടു. ബഹിരിതമുപയാത, അതിന് പുറത്തേക്ക് എപ്പോൾ അവർ വന്നുവോ, ധേനവസ്ഥ, ആ പശുക്കളെല്ലാം രണ്ട് കാരണമാണ് പറയുന്നത്. തവ വിരഹ വിഷണ്ണാഹ, ഭഗവാനെ കാണാനില്ല, ആ വിരഹം കൊണ്ട് ദുഃഖിതകളായി ഒന്ന്. രണ്ടാമത്തത് ഊഷ്മള ഗ്രീഷ്മതാവ പ്രസര വിസരതംബസ്യാകുല, വർദ്ധിച്ചതായ വേനൽക്കാലത്തെ ചൂട്. ആ ചൂട് നാല് ഭാഗത്തിങ്ങനെ പ്രസരിക്കുകയാണ്. അതുകൊണ്ട് എന്തുണ്ടായി? അംബസ്യാകുലാഹ, ദാഹം. ദാഹം മൂലം ആകുലകളായി. കുറച്ച് വെള്ളം കിട്ടിയാൽ വേണ്ടില്ല എന്ന് ആ പശുക്കൾക്ക് പോലും തോന്നിപ്പോയി നിർത്തും. അപ്പോൾ എന്തു വരുന്നു? സ്തംഭമാബുഹു, സ്തബ്ധാവസ്ഥയെ പ്രാപിക്കും. വെള്ളം വേണമെന്ന് ചോദിക്കാൻ പോലും, കരയാൻ പോലും അവർക്ക് ശക്തിയില്ലാണ്ടായി. അതാണ് എന്തതിന് കാരണം? ഇത്രകാലം ആ വൃന്ദാവനത്തിൽ ഈ ചൂട് അനുഭവപ്പെട്ടിട്ടേയില്ല. കാരണം ഭഗവാൻ അവിടെയുണ്ട്. അതാണ് വൃന്ദാവനത്തിൻ്റെ പ്രത്യേകത. ഭഗവാൻ ഉള്ളതുകൊണ്ട് എല്ലാ വർഗങ്ങളിലും, സസ്യവർഗങ്ങളിൽ എന്നും കായുണ്ടാവണം. അതാണ് ഭഗവാൻ ഉള്ളതുകൊണ്ട് ഒരു ചൂടും തണുപ്പും അധികമാകുന്നില്ല. ചൂട് കാലത്ത് ചൂട് അധികമാവില്ല, തണുപ്പ് കാലത്ത് തണുപ്പ് അധികമാവില്ല. എല്ലാം മിതമായിരിക്കുന്ന അങ്ങനെയുള്ള ആ വൃന്ദാവനത്തിൽ നിന്നാണ് അവരിപ്പോൾ അറിയാതെ കണ്ട്, ആരും നോക്കാനില്ലാത്തതുകൊണ്ട് പുറത്തേക്ക് കടന്നത്. അനധികത നിദാഹ ക്രൗര്യ, ഒരിക്കലും ചൂട് അറിയാത്ത, അനുഭവപ്പെടാത്ത ആ വൃന്ദാവനത്തിൽ നിന്ന് ബഹിരീതമുപയാത പുറത്തേക്ക് അവർ കടന്നു. ആദ്യമായിട്ടുണ്ടായതാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതുവരെ അവർക്കുണ്ടായിട്ടില്ല. ഇപ്പോൾ ആ കൃഷ്ണൻ്റെ നോട്ടമില്ലാതായി. അങ്ങനെ ആ പശുക്കൾ രണ്ടു കാരണം കൊണ്ട്, തവ വിരഹ വിഷണ്ണാഹ, ഭഗവാന്റെ വേർപാട് കൊണ്ട് ഉള്ളൊരു ദുഃഖം. രണ്ടാമത്തത് ആ ചൂടുകൊണ്ട്, ഊഷ്മള ഗ്രീഷ്മതാപ പ്രസര, അതിഭയങ്കരമായ ചൂട് നാല് ഭാഗത്തും പ്രസരിച്ചുകൊണ്ടിരിക്കുന്നു. ആ ചൂട് മൂലം അംബസ്യാകുലാഹ, ദാഹം കൊണ്ട് ദുഃഖിതരായി, പരവശകളായി. സ്തംഭമാബുഹു, കരയാൻ തന്നെ ശക്തിയില്ല. സ്തബ്ധാവസ്ഥയെ പ്രാപിച്ചു. അപ്പോൾ എന്താ ഇന്ന് നമ്മൾ പഠിക്കേണ്ടത്? ഭഗവത് സ്മരണയുണ്ടോ നമുക്ക് ദുഃഖം ഉണ്ടാവില്ല. നമുക്കിപ്പോൾ ആ പശുക്കളെ പോലെ ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷെ ഭഗവത് സ്മരണ നിലനിർത്തു. ആ ഭഗവാനാണ് എല്ലായിടത്തുമുള്ളത് എന്നുള്ളതായ ആ ചിന്ത എപ്പോഴും മനസ്സിലിരിക്കട്ടെ. അപ്പോൾ ഒരു ദുഃഖവും നമ്മളെ ബാധിക്കില്ല. എവിടെ ഇരിക്കുന്നു ഭഗവാൻ? എൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നു. പിന്നെ ഞാൻ എന്തിന് ദുഃഖിക്കണം? എൻ്റെ സ്വരൂപം സച്ചിദാനന്ദമാണ്, ഞാൻ ഒരു കാരണവശാലും ദുഃഖിക്കണ്ട എന്ന് പറഞ്ഞ് എന്തെന്ത് വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കും. ആ വിഷയങ്ങളെക്കുറിച്ചുള്ള ചിന്തയുണ്ടാവും, അതിൻ്റെ ദുഃഖം വരും. ആ ദുഃഖത്തിനെ മാറ്റി നിർത്താൻ ഭഗവൻ ചിന്ത മുന്നിൽ നിൽക്കട്ടെ. അതാണ് വിഷയചിന്ത വരാതിരിക്കില്ല. പ്രത്യേകിച്ച് ഗൃഹസ്ഥന്മാരായ നമുക്ക് വിഷയചിന്തകൾ വരും. പക്ഷേ ആ വിഷയചിന്തയെ ഇട്ട് മുക്കാൻ
ഭഗവത് ചിന്തയുണ്ടാവട്ടെ.